കുണ്ടറ മുതൽ കുണ്ടറ വരെ നീളമുള്ള ഒരു പാർട്ടി. ഭരണമുണ്ടോ? അതില്ല. ആകപ്പാട് എണ്ണിപ്പെറുക്കിയുള്ളത് മൂന്നേ മൂന്നണികൾ. ജില്ലാ കമ്മിറ്റി മീറ്റിംഗ്, സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ്, ദേശീയ മീറ്റിംഗ്, ഇതൊക്കെ നടത്തണേൽ ഈ മൂന്ന് പേര് തന്നെ വിചാരിക്കണം. ഈ മൂന്ന് പേരെ കൊണ്ട് സിമ്പിളായി കൂട്ടിയാൽ കൂടണതല്ല ഈ കണ്ട പരിപാടിക്ക് മുഴുവനും വേണ്ട ദുഡ്. അപ്പം ചിലപ്പോൾ ഇവർ നൈസായി മോഷണമൊക്കെ നടത്തിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മുടെ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമേന്ദ്രൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അറിഞ്ഞോ, മുൻമന്ത്രിയും ആർ എസ് പി നേതാവുമായിരുന്ന ആർ എസ് ഉണ്ണിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആർ എസ് ഉണ്ണിയുടെ ചെറുമക്കളുടെ പരാതിയിലാണ് ഇപ്പോൾ ശക്തികുളങ്ങര പോലീസ് സംഭവം കേസാക്കിയിട്ടുള്ളത്. വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രേമചന്ദ്രൻ പ്രസിഡന്റായ സംഘടനയുടെ പേരിൽ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു, ഇതാണ് ആരോപണം. ആർ എസ് പി നേതാവ് കെ പി ഉണ്ണികൃഷ്ണനാണ് കേസിലെ ഒന്നാം പ്രതി, നമ്മുടെ എം പി രണ്ടാം പ്രതി. എന്തായാലും ഈ പറയുന്ന ആർ എസ് ഉണ്ണിയുടെ കുടുംബക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ കുടുംബ വീട് കൈയടക്കാൻ പ്രാദേശിക ആർ എസ് പി നേതാവിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തി എന്നാണ്. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട എം പിയും. സംഭവം വിഷയമായി കേസൊക്കെ ആയപ്പോൾ എം പി സാർ എന്താ പറയണേന്നറിയോ? കേസ് കൊടുത്ത ആർ എസ് ഉണ്ണിയുടെ സഹോദരിമാർക്ക് അനുകൂലമായ പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തുക മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന്. എന്ത് കരുതലാണല്ലേ മനുഷ്യന്. ശോ പാവം, യാതൊരു ഉളുപ്പുമില്ലാതെ സംഘടനയുടെ പേരിലൊക്കെ ഇങ്ങനെ കള്ളത്തരം നടത്താനും വേണം ഒരു കഴിവ്. അല്ല, എന്താണ് ഈ പറയുന്ന പ്രേമചന്ദ്രൻ്റെ ഹിസ്റ്ററി? സ്വാർത്ഥതയും അധികാരമോഹവും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. പാർട്ടിയോടോ അണികളോടോ ആരോടും ഒരു കൂറുമില്ല. അങ്ങനെ ഒരാൾ ആർ എസ് ഉണ്ണിയുടെ ചെറുമക്കളെ കൈയൊഴിഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല എന്നേ ഞാൻ പറയും. പ്രേമചന്ദ്രനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ വി പി രാമകൃഷ്ണപിള്ളയാണ്. എന്നിട്ട് അയാളുടെ അവസാന കാലത്ത് അയാളുടെ വാക്കുകൾക്ക് ഒരു വിലയും നൽകിയില്ല, തീർത്തും അവഗണിച്ചു, ഒടുവിൽ നിശബ്ദനാക്കി. അതല്ലേ പ്രേമേട്ടുണ്ടായത്. 30 വർഷത്തോളം ആർ എസ് പി കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി പി രാമകൃഷ്ണപിള്ള. മരണശേഷം മൃതദേഹം പാർട്ടി ഓഫീസ് വളപ്പിൽ അടക്കണമെന്നായിരുന്നു രാമകൃഷ്ണപിള്ളയുടെ ആഗ്രഹം. അദ്ദേഹം മരിച്ച ശേഷം ഇത് പ്രേമചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവഗണിച്ചു. അതുമാത്രമല്ല, ഇന്നേ വരേക്കും രാമകൃഷ്ണന്റെ പേരിൽ ഒരു പാർട്ടി ഓഫീസോ സ്മാരക ഹാളോ ഒന്നുമില്ല. മരണശേഷം നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ നഗറിന് പോലും വി പി രാമകൃഷ്ണപിള്ളയുടെ പേര് നൽകാൻ പ്രേമചന്ദ്രൻ തയ്യാറായില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചുരുക്കി പറഞ്ഞ ആർ എസ് പി ഇപ്പൊ നമ്മുടെ പ്രേമചന്ദ്രന്റെ കയ്യിലാണ്. സ്വന്തം താല്പര്യമല്ലാതെ മറ്റൊന്നും നമ്മുടെ പ്രേമേട്ടന് ബാധകമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മോഷണ പരിപാടിക്കും ഇയാൾ പോയത്. എടോ, തനിക്കൊക്കെ നല്ല തൊലിക്കെട്ടിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് കുണ്ടറ മുതൽ കുണ്ടറ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ പാർട്ടി, നല്ല പഷ്ട് പാർട്ടി.